ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പ്രൈസ് ദ ലോർഡ്. ഇനി തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ഗണമാണ് അൽമായ ശുശ്രൂഷകർ. അവരും യേശുക്രിസ്തു നേരിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. ലൂക്കായുടെ സുവിശേഷം 10:1 തിരുലിഖിതം, അനന്തരം വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും അവരെ ഈരണ്ടുപേരായി അവൻ തനിക്ക് മുമ്പേ അയച്ചു. ലൂക്കായുടെ സുവിശേഷം 10:1 നാം ഇത് കാണുന്നത്. ഇത് 12 സ്ലീഹന്മാരെ കുറിച്ചുള്ള പ്രബോധനമല്ല. പിന്നെയോ 12 സ്ലീഹന്മാരെ കൂടാതെ ഈശോ വേറെയും ആളുകളെ തെരഞ്ഞെടുത്തിരുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ വൈദികരെ കൂടാതെ, ബിഷപ്പുമാരും വൈദികരും സിസ്റ്റേഴ്സും സമർപ്പിത സമൂഹം കൂടാതെ അൽമായ ശുശ്രൂഷകരെയും യേശു തെരഞ്ഞെടുക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഒരാൾ വചനപ്രഘോഷണത്തിന്, ഒരു അൽമായൻ വചനപ്രഘോഷണത്തിന് പോകുമ്പോൾ, ടെലിവിഷൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, ആളുകളെ ധ്യാനകേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന, ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതോ അല്ലെങ്കിൽ കുമ്പസാരിക്കാത്ത ആളുകളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി ഭവനങ്ങൾ സന്ദർശിച്ച് ദൈവരാജ്യം പ്രസംഗിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, രോഗികൾക്ക് വേണ്ടി ആശുപത്രികളിൽ പോയി പ്രാർത്ഥിക്കുന്നവർ, യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെ അനേകായിരം തലങ്ങളിൽ ഇന്ന് കർത്താവ് തെരഞ്ഞെടുത്ത അനേകായിരക്കണക്കിന് അൽമായർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുള്ളവരാണ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, ഞാനും നിങ്ങളും അവരോട് കലഹത്തിലിരിക്കരുത്, അവരോട് ചണ്ട കൂടി ഇരിക്കരുത്, അവരോട് എപ്പോഴും കൊമ്പ് കുറക്കാൻ പോകരുത്. ഞാനും നിങ്ങളും അവരെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലയിൽ തന്നെ ബഹുമാനിക്കണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡറെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് പുച്ഛമാണ് തോന്നുന്നതെങ്കിൽ അതേ യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ ബന്ധം അത് തന്നെയാണ്. ആ പുച്ഛത്തിൻ്റെ ബന്ധം തന്നെയാണ് യേശു ക്രിസ്തുവോട് നിങ്ങൾക്കുള്ളത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു തിരഞ്ഞെടുത്തവരെ ബഹുമാനിക്കണം. അപ്പോൾ നിങ്ങൾ ചിലർ പറയും, ഞങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വൈദികരോടും തിരഞ്ഞെടുക്കപ്പെട്ടവർ എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം പല വീഴ്ചകളാണ്, പല തോന്നിയാസങ്ങളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എതിർപ്പ് തോന്നുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. 100% വിശുദ്ധരാണെങ്കിൽ നിങ്ങൾ അവരെ ബഹുമാനിച്ചാൽ മതി എന്നല്ല തിരുലിഖിതം പഠിപ്പിക്കുന്നത്. യേശു തിരഞ്ഞെടുത്തു എന്നൊരൊറ്റ കാരണത്താൽ ഞാനും നിങ്ങളും അവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ സ്ലീഹന്മാരുടെ കാര്യം ചിന്തിക്കുക. അവർ 100% വിശുദ്ധരായിരുന്നോ? ഈശോ പ്രത്യേകം തിരഞ്ഞെടുത്ത പൗലോസ്ലീഹയുടെ കാര്യം ചിന്തിക്കുക. എത്രയോ തവണ ഭരണവാസുമായിട്ട് വഴക്ക് കൂടി, എത്രയോ തവണ മർക്കോസുമായിട്ട് വഴക്ക് കൂടി, പക്ഷേ നിരന്തരം ഓൺ ഗോയിങ് ഫോർമേഷനിലൂടെ, നിരന്തര വിശുദ്ധീകരണത്തിലൂടെ തങ്ങളുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിന് യോഗ്യമായ വിധം കറയും കളങ്കവും ഇല്ലാത്ത വെടിപ്പോടുകൂടിയുള്ള ആത്മാവായി അവർ തങ്ങളുടെ ജീവിതം മുഴുവനും അധ്വാനിച്ച് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ, യേശു തിരഞ്ഞെടുക്കുന്ന ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ അവരൊരു മഹാവിശുദ്ധനായി തീരുന്നു എന്ന് ചിന്തിക്കരുത്. ഇതിനെക്കുറിച്ച് വലിയ പണ്ഡിതന്മാർ പഠിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, ദ ഗ്രേസ് ഈസ് ബിൽട്ട് അപ്പോൺ ദ നേച്ചർ. ഈ വലിയ ദൈവവിളി എന്ന ഈ വലിയ കൃപ, ദൈവത്തിൻ്റെ സ്വന്തം എന്ന നിലയ്ക്കുള്ള ഈ വലിയ കൃപ മൺപാത്രങ്ങളിലാണ് ഈ എളിയ മക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് മൺപാത്രത്തിൻ്റെതായ കുറവുകളുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ സമൂഹത്തിൽ ചില ഡ്രോബാക്കുകൾ കണ്ടേക്കാം, ചിലപ്പോൾ ചില പരാജയങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ചില ബലഹീനത ഉണ്ടായേക്കാം. അത് മറ്റേതൊരു മനുഷ്യൻ പ്രവേശിച്ചിട്ടുള്ള ഏത് മേഖലകളിലും കുറവുള്ളതുപോലെ ദൈവം തിരഞ്ഞെടുത്ത മേഖലകളിൽ മനുഷ്യൻ പ്രവേശിക്കുമ്പോഴും ചില കുറവുകൾ വരാം. അത് കണ്ട് നാം അവരെ പുച്ഛിക്കാനും നിന്ദിക്കാനും ദൈവമായ കർത്താവ് നമുക്ക് അനുവാദം തരുന്നില്ല. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യേശു പറയുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 13:18 വാക്യത്തിലുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. പ്രൈസ് ദ ലോർഡ്. ഈ തിരഞ്ഞെടുത്ത ഓരോരുത്തരുടെയും അവസ്ഥകളെ യേശുവിന് നന്നായിട്ട് അറിയാം. യൂദാസിനെ യേശു ഉൾക്കൊണ്ട്, പത്രോസിനെ യേശു ഉൾക്കൊണ്ട്, മറ്റു സ്ത്രീകന്മാരെ യേശു ഉൾക്കൊണ്ട്. പ്രൈസ് ദ ലോർഡ്. കാരണം യേശു പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം. ഗെത്സെമൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയവർ, പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ പത്രോസ്, 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുത്ത യൂദാസ്, എല്ലാവരെയും ഈശോ പറഞ്ഞു അവരെ എനിക്കറിയാം.
ഞാൻ അവരെ തിരഞ്ഞെടുത്ത് എനിക്കറിയാം. യേശു തിരഞ്ഞെടുത്തവരെ യേശു അറിയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഇന്നൊരു ദൈവ പൈതലിനെ, ദൈവം തിരഞ്ഞെടുത്ത ഒരാളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവർ വിശുദ്ധനാണ് എന്ന പേരിലല്ല നമ്മളവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നെയോ, യേശു തിരഞ്ഞെടുത്തു എന്നൊരൊറ്റ കാരണത്താലാണ് നാം അവരെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. ഹാലലുയ്യ, ഹാലലുയ്യ. ദൈവം തിരഞ്ഞെടുത്ത മൂന്നാമത്തെ മേഖല, തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മൂന്നാമത്തെ ഗണമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിക്കുന്നവരും യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി ആരാധിക്കുന്നവരുമായ ജനതതി. അവരെക്കുറിച്ച് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തരുന്ന എങ്ങനെയാണ്? ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധർ എന്നാണ് ബൈബിൾ അവരെ വിളിക്കുന്നത്. ഹല്ലേലൂയ. അവരും ഒരു തെരഞ്ഞെടുപ്പുള്ളവരാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 26:14-15 വാക്യങ്ങൾ കാണുന്ന എങ്ങനെയാണ്? യേശു സാവൂളിന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു സാവൂളിനോട് ചോദിക്കുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നു, നിനക്ക് അപകടമാണ്. ഉടനെ സാവൂൾ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? യേശു പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സാവൂൾ യേശുവിനെ നേരിട്ട് പീഡിപ്പിച്ചോ? യേശുവിനെ നേരിട്ട് മർദ്ദിച്ചോ? സാവൂൾ ചെയ്തത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദിസ മുങ്ങിയ വിശ്വാസികളെയാണ് പീഡിപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാമോദിസ മുങ്ങിയവരെയും യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി ആരാധിക്കുന്നവരെയും സാവൂൾ പീഡിപ്പിച്ചു. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തെരഞ്ഞെടുത്തവരെ നീ പീഡിപ്പിക്കുമ്പോൾ നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. കാരണം ഞാനും ഞാൻ തെരഞ്ഞെടുത്തവരും രണ്ടല്ല, ഒന്നാണ്. വിശ്വാസിയും യേശുവും രണ്ടല്ല, ഒന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസിയോട് കലഹത്തിലാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ അടുത്തുള്ള ഒരു വിശ്വാസി സന്ധ്യാപ്രാർത്ഥിക്ക് ഒരുമിച്ച് കൂടുമ്പോൾ നീ അപ്പുറത്ത് വലിയ ടിവിയും വെച്ച് വലിയ ബഹളവും വെച്ച് സന്ധ്യാപ്രാർത്ഥിക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ടോ? നിന്റെ അടുത്തുള്ള ഒരു വിശ്വാസി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നീ പരിഹാസവും പുച്ഛവും നിന്ദയുമായിട്ട് നീ അവരെ ദുഷിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കുന്ന ആ കുടുംബത്തോട് നീ നിത്യ ശണ്ടയിലും കലഹത്തിലുമാണോ ഇരിക്കുന്നത്? എങ്കിൽ ദൈവത്തിൻ്റെ വചനം നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്, നീ വേഗം രമ്യതയിലാവുക, നീ വേഗം സമാധാനത്തിലാവുക. നീ കലഹം, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും എന്ന് യേശയ്യ 54:15 കർത്താവ് അസന്നിഗ്ധമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു കലഹം നിന്റെ കുടുംബത്തിനും നിനക്കും തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരു ഗണം ആളുകളുണ്ട്. അതാണ് നാലാമത്തെ ഗണം ആളുകൾ. അവരുടെ പ്രത്യേകത, ദൈവവചനം കേൾക്കാൻ പോകുന്നവർ, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ, പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകുന്നവർ, പള്ളിയിൽ പോകുന്നവർ, കുർബാനയ്ക്ക് പോകുന്നവർ, കുമ്പസാരിക്കാൻ പോകുന്നവർ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോകുന്നവർ, ദൈവാരാധനയ്ക്ക് പോകുന്നവർ, കൂട്ടായ്മകൾക്ക് പോകുന്നവർ, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ. ഹാലലുയ്യ. ഇതിനെക്കുറിച്ച് ബാറൂഖ് പ്രവാചകന്റെ പുസ്തകത്തിൽ 2:31 നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഞാൻ അവർക്ക് ശ്രവിക്കുന്ന ചെവികളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. ഞാൻ അവർക്ക് ശ്രവിക്കുന്ന ചെവികളും അനുസരിക്കുന്ന ഹൃദയവും നൽകും. ദൈവം തിരഞ്ഞെടുത്ത് അനുസരിക്കാനൊരു ഹൃദയവും ശ്രവിക്കാനൊരു ചെവി നൽകുമ്പോഴാണ് ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി വചനം കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഒരു മാനസാന്തരത്തെ വഴിയിലേക്ക് തിരിയാനും തോന്നുക. യോഹന്നാന്റെ സുവിശേഷം 6:37 വചനം പഠിപ്പിക്കുന്നു, പിതാവേ, അവിടുന്ന് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിതാവ് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നവരാണ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വചനം കേൾക്കാൻ വേണ്ടി വരുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6:65 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 6:44 ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്, ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ദൈവം സ്പർശിച്ച് ഉണർത്തി നയിച്ചാൽ മാത്രമേ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ കഴിയുകയുള്ളൂ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു.
ഹാലേലൂയ. വേറൊരു വാക്കി പറഞ്ഞാൽ, ഒരു വ്യക്തി വചനം കേൾക്കാൻ പോകുമ്പോൾ, ഒരു വ്യക്തി ദൈവരാജ്യവരയ്ക്ക് പോകുമ്പോൾ, ഒരു വ്യക്തി ആളുകളെ കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ, കുമ്പസാരത്തിന് കൊണ്ടുപോകുമ്പോൾ, ധ്യാനത്തിന് കൊണ്ടുപോകുമ്പോൾ, അതിനു മുമ്പ് ആദ്യം തന്നെ പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്ത് വലിയൊരു തെരഞ്ഞെടുപ്പ്, പിതാവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ആദ്യം തന്നെ അവൻ്റെ മേലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ്യ. പ്രിയപ്പെട്ട ദൈവമായതിലെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ നാട്ടിൽ ദൈവവേല ചെയ്യുന്നവർ, നിങ്ങളുടെ നാട്ടിൽ ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ, ധ്യാനത്തിന് പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, അവരെ ദുഷിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നീ? നീ എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായ നടപ്പുള്ള ഒരു വ്യക്തിയാണെന്ന് തിരുലിഖിത പ്രകാരം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് മല്ലടിക്കുന്ന ഒരു ജീവിതമാണ് ഇന്ന് ഇങ്ങനെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിതം. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവം തിരഞ്ഞെടുത്ത ഇതുപോലെ ഓരോരോ ജീവിതാന്തസ്സുകളിൽ, ഓരോരോ മേഖലകളിൽ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് നീ അവരോട് കലഹത്തിലാണോ ഇരിക്കുന്നത്? നിന്റെ ദേശത്തു നിന്ന് ദൈവജനത്തെ ഉണർത്തി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നവരോട് നിനക്ക് ശണ്ടയും കലഹവുമാണോ? അവരെ കാണുമ്പോൾ നിനക്ക് പുച്ഛമാണോ? നിന്റെ കോൺവെൻറ്റിലെ മദറിനോട് നിനക്ക് എപ്പോഴും ശണ്ടയും കലഹവും തോന്നുന്ന ഒരു അന്തരീക്ഷമാണോ നിന്റെ മനസ്സിലുള്ളത്? അവരോട് പൊറുക്കാനാവാത്ത മാനസിക വിഷമം നിനക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ? നിന്റെ രൂപതയിൽ നിനക്ക് എങ്ങനെയാണ് നിന്നെ സ്ഥിരസഭാ നേതൃത്വത്തോട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇടവകയിൽ വികാരിച്ചിനോട് ശരിക്കും സമരസപ്പെട്ട് ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഏത് വികാരിച്ച വന്നാലും എപ്പോഴും ശണ്ടയും വഴക്കും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണോ എങ്കിൽ, പ്രിയ ദൈവവൈദലേ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തവരോട് കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദുഷ്ടാരൂപി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആ ദുഷ്ടാരിയുടെ ഉദ്ദേശം നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും തകർക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സഭയെ ദുർബലപ്പെടുത്തുന്നതിനൊപ്പം നിന്നെയും നിന്റെ കുടുംബത്തെയും തകർക്കുക എന്നുള്ളതും ആ ദുഷ്ടാരിയുടെ പദ്ധതിയിൽപ്പെട്ട സംഗതി തന്നെ. അതാണ് യെശയ്യാ 54:15, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 16:16 കോറഹും ദാത്താൻ അബീറാം കോറഹ് തുടങ്ങിയവർ മോശയോടും അഹരോനോട് കലഹിച്ചു. സംഖ്യയുടെ പുസ്തകം 16:11 പഠിപ്പിച്ചു, മോശ അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനെതിരെയാണ് കലഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ആ കലഹം വീണ്ടും മുമ്പോട്ട് പോയി. എപ്പോഴും ശണ്ട കൂടിക്കൊണ്ടിരുന്നു, അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്നു, മാത്സര്യം തോന്നിക്കൊണ്ടിരുന്നു. അവസാനം ഭൂമി പിളർന്ന് കോറഹനെയും അനുചരന്മാരെയും വിഴുങ്ങിക്കളഞ്ഞു. 250 നേതാക്കന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട അഗ്നി ദഹിപ്പിച്ചു കളഞ്ഞു. അതാണ് യെശയ്യാ 55:14, നിന്നോട് കലഹിക്കുന്നവർ നീ മൂലം നിലം പതിക്കും. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് ഓരോ ജീവിതാന്തസ്സിൽപ്പെട്ടവരെയും തെരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ഓരോ സ്ഥാനങ്ങളിലാക്കി വച്ചിരിക്കുകയാണ്. ബിഷപ്പായിട്ട്, ഫൊറോന വികാരിയായിട്ട്, വികാരിയച്ഛന്മാരായിട്ട്, മറ്റ് വൈദിക ശുശ്രൂഷകരായിട്ട്, സിസ്റ്റേഴ്സായിട്ട്, മദറായിട്ട്, പ്രൊൻഷ്യാളമ്മയായിട്ട്, ജനറാളമ്മയായിട്ട്, അതുപോലെ തന്നെ മറ്റനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് നേതൃത്വത്തിൽ, അതുപോലെ തന്നെ വചന പ്രഘോഷണങ്ങളിൽ, ആത്മീയ ശുശ്രൂഷകളിൽ, ഗാന ശുശ്രൂഷകളിൽ, ടെലിവിഷൻ ശുശ്രൂഷകളിൽ, ക്രിസ്ത്യൻ ശുശ്രൂഷകളിൽ, ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ, ഇങ്ങനെ ആത്മീയ ശുശ്രൂഷകളിലായിട്ട് അനേക ആയിരങ്ങളെ ഈ കാലഘട്ടത്തിൽ അവിടുന്ന് തിരഞ്ഞെടുത്ത് ഓരോ സ്ഥാനങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ദൈവമേ, ഇവരോട് കലഹിച്ച്, ഇവരോട് എതിർത്ത്, ഇവരെ പുച്ഛിച്ച് പറഞ്ഞ്, ഇവരെ നിഷേധിച്ച് പറഞ്ഞ്, ഇവരെക്കുറിച്ച് പരിഹാസ വാക്കുകൾ പറഞ്ഞ്, ദൂഷ്യ വാക്കുകൾ പറഞ്ഞ്, ഇവരെ നിന്ദിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഭാവി നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് തിരിച്ചറിവ് നൽകുന്ന കർത്താവേ, ഈ നിമിഷങ്ങളിൽ ആ ദുഷ്ടാരുവിയെ എന്നിൽ നിന്നും എൻ്റെ കുടുംബങ്ങളിൽ നിന്നും അവിടുന്ന് തകർത്ത് കളയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും തലമുറ തലമുറയായി നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് കലഹിക്കാൻ ശണ്ട കൂടാൻ പ്രേരിപ്പിക്കുന്ന, തലമുറ തലമുറയായി സഭയോട് ശത്രുതയിലിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ കലഹത്തിൻ്റെ അരുവിയെ യേശുവിൻ്റെ രക്തത്താൽ തകർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ ദുഷ്ടപിശാചേ, നീ കുടുംബങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോവുക. യേശുവിൻ്റെ തിരുരക്തത്ത അടിമ ചങ്ങലാഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. നീ നിത്യ നരകത്തിൽ പോകൂ. കുടുംബത്തിൽ നിന്ന്, വംശത്തിൽ നിന്ന് വിട്ടഴിയുക. നീ നിത്യ നരകത്തിൽ പോകൂ. വ്യക്തികളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന് വിട്ടുപോവുക.
യേശു നാമത്തിൽ സാത്താനും കൂട്ടാളികളും തകരട്ടെ. കുടുംബവുമെല്ലാം മാത്രം കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവിന്റെ നാമത്തിൽ ബന്ധനം അഴിയട്ടെ. യേശുവിന്റെ രക്തത്താൽ ചങ്ങലകൾ പൊട്ടട്ടെ. യേശുവിന്റെ രക്തത്താൽ കോട്ടകൾ തകരട്ടെ. അന്ധകാര പിടകൾ വിട്ടുപോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശു നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 26:14 ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. പ്രൈസ് ദ ലോർഡ്. വാഴുമീശോ എന്റെ ഹൃദയത്തിൽ വന്നിടണേ, ദിവ്യകാരുണ്യമാനീ എന്നാവിലലിഞ്ഞിടണേ. സക്രാരിയിൽ വാഴുമീശോ എന്റെ ഹൃദയത്തിൽ വന്നിടണേ, കാരുണ്യമാനീ എന്നാവിലലിഞ്ഞിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഒരു സൗഖ്യ ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും പ്രവേശിക്കുകയാണ്. ഇത് വെറുതെയുള്ള ഒരു പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗികളും വ്യഥ അനുഭവിക്കുന്നവരും തടസ്സങ്ങളിരിക്കുന്നവരെല്ലാം വിടുതൽ പ്രാപിക്കുന്ന ഒരു വലിയ വിടുതലിൻ്റെ മഹോത്സവമായി ഈ ഒരു ശുശ്രൂഷയുടെ നിമിഷങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഒന്ന് രണ്ട് സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഷൈനി ജോസഫാണ് ഇത് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ 2009 ഓഗസ്റ്റിൽ എൻ്റെ ഭർത്താവിൻ്റെ നാക്കിൻ്റെ സൈഡിലായി വെളുത്ത ഒരു പാട് കാണുവാൻ തുടങ്ങി. ഇവിടുത്തെ ആശുപത്രിയിൽ കാണിച്ച് കുറയാതെ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി പരിശോധിച്ചു. പരിശോധനയിൽ ക്യാൻസർ രോഗമാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ചു. ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അട്ടപ്പാടി സിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഷാലോം ചാനലിലൂടെ ടെലിവിഷനിൽ അഭിഷേകാഗ്നി എന്ന പേരിലുള്ള ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഓരോ അഭിഷേകാഗ്നി പ്രോഗ്രാമിലും ആരാധനയുടെ സമയത്ത് അനേകം രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നത് ഞങ്ങൾ കണ്ടു.
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ ഞങ്ങളുടെ ചേട്ടൻ്റെ ക്യാൻസർ രോഗം സുഖപ്പെടുത്തിയാൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി അട്ടപ്പാടിയിലേക്ക് കത്തയക്കാം എന്ന് നേർച്ച നേർന്നു. ഒരു ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, രോഗികൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക, ഇതാ യേശു സുഖപ്പെടുത്തുന്നുവെന്ന്. ഈ സമയം ഞങ്ങൾ കരഞ്ഞ് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളുടെ ചേട്ടൻ്റെ നാവിലുണ്ടായിരുന്ന ക്യാൻസർ രോഗം അപ്രത്യക്ഷമായി. പിന്നീട് ഇന്ന് വരെയും ആ രോഗത്തിൻ്റെ ഒരു അണു പോലും, ഒരു അംശം പോലും എൻ്റെ ചേട്ടൻ്റെ ശരീരത്തിൽ കാണപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയൊരു രോഗസഭയ്ക്കും തന്ന യേശുവിന് കോടാനുകോടി നന്ദിയും സ്തുതികളും അർപ്പിക്കുന്നു. ഹാലലുയ്യ. ഷൈനി ജോസഫ് ഇടുക്കി ജില്ലയിൽ നിന്ന് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശ്രദ്ധിച്ചുക, എന്തോ ഒരു വലിയ അത്ഭുതമാണ് ഈശോ ചെയ്തത്. നാവിൻ്റെ സൈഡിൽ ക്യാൻസർ വന്നത് വെളുത്ത നിറമായി മാറി. ഡോക്ടറെ കാണിച്ചു, സമീപ ലോക്കൽ ആശുപത്രിയിലെല്ലാം കൊണ്ടുപോയി, അവസാനം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻ്റ് ആയി. ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. അവർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, വിടുതൽ പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ നിയമാവർത്തന പുസ്തകം 7:15 പഠിപ്പിക്കുന്നു, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെക്കട്ടെ. നിങ്ങളുടെ തൊട്ടരികിൽ കുഞ്ഞുങ്ങൾ, രോഗാവസ്ഥയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ശിരസിലേക്ക് ഇപ്പോൾ കൈകൾ വെക്കുക. വാർദ്ധക്യത്തിൽ രോഗാവസ്ഥയിൽ എഴുന്നേൽക്കാൻ പോലും നിവൃത്തിയിൽ കിടക്കയിൽ കിടക്കുന്ന വാർദ്ധക്യ സഹജ രോഗയാൽ എഴുന്നേൽക്കാൻ പറ്റാതെ കിടപ്പ് രോഗികളായുള്ളവരുണ്ടെങ്കിൽ ആ കിടക്കയുടെ അരികിലേക്ക് ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം കിടക്കുന്ന രോഗികളുടെ മേൽ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ മാറുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ ഒഴിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ രോഗികൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളിൽ നിന്ന് രോഗത്തെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓ ദൈവമേ, കണ്ണ് കാണാൻ കഴിവില്ലാതെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഓരോരുത്തരിലേക്കും കാഴ്ചശക്തി വീണ്ടും നിറയട്ടെ. ചെവി കേൾക്കാൻ പാടില്ലാതെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടവരിലേക്ക് ചെവിയുടെ കേൾവിശക്തി ലഭിക്കട്ടെ. തളർന്നിരിക്കുന്ന മുടന്തന്മാർ ഇപ്പോൾ മാനിനെ പോലെ കുതിച്ചാടട്ടെ. കുരുടന്മാർ കാണട്ടെ, ചെകിടന്മാർ കേൾക്കട്ടെ, മുടന്തന്മാർ ചാടിയെഴുന്നേൽക്കട്ടെ. സ്വതന്ത്രമാകുന്ന ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ക്യാൻസർ രോഗത്തിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഗർഭാശയ രോഗത്തിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ദൈവമേ, നാഡീ ഞരമ്പുകളും രക്തധമനികളും മാംസപേശികളും ഇപ്പോൾ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടന്തുള്ള പാദങ്ങൾ, സന്ധിബന്ധങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ചലിക്കാതിരിക്കുന്ന കൈകളും കാലുകളും യേശു നാമത്തിൽ ഇപ്പോൾ ചലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദിയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ തടസ്സങ്ങളുള്ള ഓരോ മേഖലകളിലേക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ വിട്ടുമാറുന്ന അത്ഭുത ശക്തി പ്രവഹിക്കും. ഇത് ഒരു വലിയ വിടുതലിൻ്റെ അഭിഷേക ശുശ്രൂഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു വ്യക്തി കഴിഞ്ഞ നാളുകളിൽ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് ചെയ്ത വൻ കാര്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ചിന്നമ്മ മാത്യു. ഏറ്റുമാനൂരിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്.
ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയുമുള്ള അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ എല്ലാ ഞായറാഴ്ച 8:30 ഷാലോം ചാനലിൽ ഞങ്ങൾ കുടുംബസമേതം കാണുന്നുണ്ട്. എൻ്റെ മകൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. മോൾ BSc നേഴ്സിംഗ് പാസ്സായി, കല്യാണം കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി. 5 വർഷമായി അവിടെ ചെന്നിട്ട് 6 പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ. 2 പ്രാവശ്യം എഴുതി തോറ്റുപോയി. 3 പ്രാവശ്യം എഴുതാൻ ആരംഭിച്ച സമയമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കാനഡയിൽ 2 ദിവസത്തെ ധ്യാനത്തിന് ചെന്നിരുന്നത്. അവൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, പോയി പരീക്ഷ എഴുതുക, കർത്താവ് നിന്നെ ജയിപ്പിക്കും. അവൾ പോയി പരീക്ഷ എഴുതി, വലിയ സ്കോറോടുകൂടെ പാസ്സായി. ഇന്ന് അവൾക്ക് കാനഡയിൽ ഉന്നതമായൊരു ഉദ്യോഗം നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കുക, പരീക്ഷ എഴുതുന്ന പരീക്ഷ എല്ലാം തോറ്റു തോറ്റു തുന്നം പാടുകയാണ്. കല്യാണം കഴിഞ്ഞ് കാനഡയിൽ ചെന്ന് ജോലിയില്ലാതെ അവിടെ മാസങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലൊരു ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ ആ മകൾ വിശ്വാസത്തോടെ വന്ന് പങ്കെടുത്തു. യേശുവിൻ നാമത്തിൽ പറഞ്ഞു, തടസ്സങ്ങൾ മാറട്ടെ. ആ കുട്ടിയുടെ ജീവിതത്തിൽ പരീക്ഷയെ ജയിക്കാനുള്ള തടസ്സങ്ങൾ മാറി, ജോലിയുടെ തടസ്സങ്ങൾ മാറി, ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ മാറി, ബന്ധനങ്ങൾ അഴിഞ്ഞ് വലിയ വിടുതൽ സംഭവിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകർക്ക് പരീക്ഷ എഴുതി 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 എത്ര എഴുതിയാലും ജയിക്കുന്നില്ല, തോറ്റുപോകുന്നൊരു അന്തരീക്ഷം. വേറെ ചിലർക്ക് എത്രമാത്രം നോക്കിയിട്ട് വിവാഹം നടക്കുന്നില്ല. മറ്റു ചിലർക്ക് ഭവനം നിർമ്മിക്കാൻ നോക്കിയിട്ട് ഭവന നിർമ്മാണം ശരിക്കും പൂർത്തിയാകുന്നില്ല. ഒരു ഭവനം വേണം ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല. ഇനിയും ചിലർക്കാകട്ടെ, അവർ കുടുംബത്തിന് സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, സമാധാനം ലഭിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതിനും പിടിച്ചതിന് എല്ലാം തടസ്സം. എത്ര അധ്വാനിച്ചിട്ടും 5 വയസ്സിൻ്റെ മേൽഗതി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കുടുംബത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും തലമുറകളായുള്ള തടസ്സത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളിൽ നിന്ന് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള തടസ്സങ്ങൾ, ജോലിക്കുള്ള തടസ്സങ്ങൾ, പ്രമോഷനുള്ള തടസ്സങ്ങൾ, ഒരു സ്ഥലം വാങ്ങാനുള്ള തടസ്സങ്ങൾ, സ്ഥലം വിൽക്കാനുള്ള തടസ്സങ്ങൾ, ഒരു ഭവന നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തടസ്സങ്ങൾ, വിവാഹം നടക്കാനുള്ള തടസ്സങ്ങൾ, കുട്ടികൾ ഉണ്ടാകാനുള്ള തടസ്സങ്ങൾ, ഓരോ തടസ്സങ്ങളാൽ വ്യഥയനുഭവിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ തലമുറ തലമുറയുള്ള തടസ്സങ്ങൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന ഈ സമയത്ത് കുടുംബങ്ങളിൽ നിന്നും, സമൂഹങ്ങളിൽ നിന്നും, ഇടവകകളിൽ നിന്നും, ദേശങ്ങളിൽ നിന്നും, കോൺവെന്റിൽ നിന്നും, തലമുറകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ നാം ഉറക്കെ വിളിക്കട്ടെ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ, യേശുവേ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന.